ഈ മനുഷ്യത്വത്തിൻ്റെ വില പലപ്പോഴും അറിയുന്നത് ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോഴാണ്. മതമില്ല, രാഷ്ട്രീയമില്ല, മനുഷ്യൻ മാത്രം. ഇവിടെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തിയാണ്, സാനിയ. ഈ സാനിയ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ആശുപത്രിയിലുണ്ട്. അമ്മയുടെ ഓപ്പറേഷനുമായിട്ട് വന്നതാണ്. പക്ഷേ സാനിക്ക് ഹിന്ദി അറിയാം. അപ്പോൾ സാനി ഇവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ ദുരന്തത്തിൽപ്പെട്ട് പരിക്കേറ്റ് ഒഡീഷ സ്വദേശിനിയായ പ്രിയദർശിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രിയദർശിനിയുടെ, അവർക്ക് ഹിന്ദി അറിയുന്ന, അവർക്ക് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആരുമില്ല. അപ്പോൾ സാനിയ രംഗത്തേക്ക് വരികയാണ്. ഒരു വന്നപ്പം ആരുമില്ലായിരുന്നു അവരുടെ അടുത്ത്. അവർക്ക് ഹിന്ദി അറിയാം, പിന്നെ എനിക്കറിയില്ലായിരുന്നു അവർ ആരാന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ എല്ലാവരും കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ നടന്നു പോകുമ്പോൾ ആ ചേച്ചിനെ കണ്ടേ. ചേച്ചിനെ കണ്ടപ്പോൾ അങ്ങ് ചോദിച്ച് എന്താ പറ്റിയതൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് നോക്കുമ്പോൾ ഒരു എന്നോട് ഒറീസയിലാണ് സംസാരിച്ചത്. ജസ്റ്റ് എനിക്ക് മനസ്സിലായിക്കില്ല. പിന്നെ ഞാൻ ഹിന്ദിയിൽ സംസാരിച്ച് നോക്കി. അപ്പോൾ ഹിന്ദി സംസാരിച്ച് ചേച്ചി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ചോദിച്ചു. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത്. പിന്നെ ഹസ്ബൻഡ് മിസ്സിങ് ആണെന്ന് എനിക്കറിയാം, എല്ലാം കാര്യങ്ങളും എനിക്കറിയാം. പിന്നെ അവർ ഭയങ്കര സങ്കടത്തിലാണ്. എല്ലാവരും, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എല്ലാവരും നല്ല കെയർ ചെയ്ത് കോരി. അപ്പം വന്നപ്പം കുറേ സംസാരിച്ചൊക്കെ ചെയ്തക്ക്. അപ്പം ആ ഒരു ടൂറായിട്ട് വന്ന, 4 പേരുണ്ടായിരുന്നു. ഒരു ഹസ്ബൻഡും വൈഫും. ഈ വൈഫാണ് ഇവിടെ കിടക്കുന്നത്. ഹസ്ബൻഡ് ഇപ്പം മരണപ്പെട്ടിക്ക്. ഇപ്പം ബോഡി കിട്ടിയിട്ടുണ്ട്. ഓരോന്ന് ചിലപ്പം പോകും എന്ന് പറയുന്നുണ്ട്. അമ്മയെ അമ്മയപ്പുറത്ത് കിടപ്പുണ്ട് പാടില്ല. ഇപ്പം ഇവരും ഉണ്ട്. എങ്ങനെ രണ്ടുപേരെയും ഇങ്ങനെ, ഞാൻ കൂടുതൽ സമയം സാനിയ അവിടെ ഇരിക്കുന്നതാണ് കണ്ടത് ആ ഡോക്ടറുടെ അടുത്ത്. ഞാൻ ഉമ്മയും നോക്കും, ഓരോ നോക്കും. രണ്ടുപേരും ഉമ്മാൻ്റെ പോലെ തന്നെയാണ് എനിക്ക് കണ്ടറിഞ്ഞത്. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അത്രയ്ക്ക് സങ്കടമുള്ള കാര്യമാണ് ഇപ്പോൾ അവിടെ നടന്നത്. ഒരു ഹസ്ബൻഡ് മിസ്സിങ് ആണ്. പിന്നെ മറ്റൊരു ചേച്ചി ICU-യിലാണ്, MICU-യിലാണ്. എല്ലാം പ്രശ്നങ്ങൾ നല്ല ഒരു ഇത്. ഈ ചേച്ചി ഇപ്പോഴും പറയുന്നുണ്ട് ഇത് എൻ്റെ ഹസ്ബൻഡ് അല്ലാന്ന്. അത്രയ്ക്ക് മുറിയൊക്കെ പറ്റിക്കും. ഇവര് കണ്ടിരുന്നോ ഹസ്ബൻഡ് ബോഡി? ജസ്റ്റ് ഫോട്ടോ കാണിച്ചു നിൽക്കുന്നു അവർക്ക്. ഇത് പരിക്കേറ്റ് കിടക്കുന്ന പ്രിയദർശിനിയുടെ അച്ഛൻ ഹരിചന്ദ്രപാലാണ്. ഹരിചന്ദ്രപാലിനും സാനിയെ കുറിച്ച് പറയാൻ 100 നാവാണ്. പ്രിയദർശിനിയുടെ അച്ഛൻ പ്രിയദർശിനിയുമായി നാളെ ഒഡീഷയിലേക്ക് പോകും. സാനി എന്ന ഇവിടുത്തെ മകളുടെ ആ ഒരു കെയറിൻ്റെ ഓർമ്മകൾ എപ്പോഴും ഇവരുടെ മനസ്സിലുണ്ടാകും. ക്യാമറമാൻ ശരത്തൻ പാട്ടുകാവിനൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.